ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിപ്പപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സ്ട്രോബെറീൻ്റെതും പിന്നെ ഗ്രേപ്സിൻ്റെ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സീൻ്റെ ജാർ എടുക്കുക, അതിലേക്ക് ഗ്രേപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 100 ഗ്രാം ഗ്രേപ്സ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 4-5 ടേബിൾ സ്പൂണ് വേണ്ടി വരും. പിന്നെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ചൊരു വെള്ളം കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പം ഞാനിത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഷുഗർ ആഡ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ചൊരു പാലെടുക്കുക. 1 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ഒന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ എപ്പോഴും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്ട്രോബെറീൻ്റെ എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കളറ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു എസെൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി മിൽക്ക് തയ്യാറായി. ഇനി ഒരു മെഴുകുതിരി എടുക്കുക. എന്നിട്ട് അത് കത്തിച്ചിട്ട് ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ വെക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതേ പോണത്തെ സിപ്പപ്പിൻ്റെ കവർ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അങ്ങനത്തത് വാങ്ങുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. സ്ട്രോബെറീൻ്റെ മിൽക്കാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഫില്ല് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യുമ്പം ഒരു 1/4 ഭാഗത്തോളം മാത്രം ഫില്ല് ചെയ്താൽ മതി. കൂടുതൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 1/4 ഭാഗത്തോളം ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് മെഴുകുതിരിന് മുകളിൽ ഒന്ന് ആ ഭാഗം ഒന്ന് ഉരുക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുക, കൂടുതലാക്കരുത്. ജസ്റ്റ് ഒന്നിങ്ങനെ മെല്ലാക്കിയാൽ മതി, ഈ വീഡിയോയിൽ കാണുന്നത് പോണ. അപ്പോൾ നമ്മുടെ സിപ്പപ്പ് ഒന്ന് തയ്യാറായിട്ടുണ്ട്. സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് 1 പ്രാവശ്യം കൂടി ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഗ്രേപ്സിൻ്റെ ജ്യൂസ് നമുക്ക് ഇതേ പോണം തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഗ്രേപ്സിൽ കുറച്ച് നല്ലോണം മധുരം ഇടണം, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മധുരം കുറച്ചൊന്ന് മുന്നിട്ട് നിന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ സിപ്പപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ച് നമുക്ക് ഫ്രീസറിൽ തണുപ്പിച്ചെടുക്കാം. 1-8 മണിക്കൂറെങ്കിലും മിനിമം തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്കത് ഫ്രീസറിലോട്ട് വെക്കാം. ഇപ്പം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള സിപ്പപ്പ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.